ആദ്യം കണ്ണൂർ ചാലിൽ വീണ്ടും ടാങ്കർ അപകടമുണ്ടായിരുന്നു ഇന്ധനമില്ലാത്തതിനാൽ വലിയ അപായം ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ചാല അമ്പലത്തിനു സമീപത്താണ് ടാങ്കർ തെന്നിമാറി അപകടത്തിൽപ്പെട്ടത് സികെ വിജയനുണ്ട് സികെ വിജയൻ അപകടത്തിന്റെ വിശദാംശങ്ങൾ അല്പം മുൻപാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടം ഉണ്ടായത് ഭാഗ്യം കൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി നേരത്തെ ചാലയിൽ രണ്ട് തവണ വലിയ അപകടം ഉണ്ടാവുകയും ഒരു തവണ 20 പേർ മരിച്ച ദുരന്തം ഉണ്ടാവുകയും ചെയ്ത സ്ഥലത്തു നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഇപ്പോഴും അപകടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽ പെട്ടത് പക്ഷേ ഇതിൽ ഇന്ധനമില്ലായിരുന്നു എന്നതാണ് അപകടം അപായമില്ലാതിരിക്കാനുള്ള ഒരു കാരണം പക്ഷേ അതിലും വലിയ ഒരു അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണിത് കാരണം റെയിൽവേ ട്രാക്കിനോട് തൊട്ടു ചേർന്നാണ് ഇത്തരത്തിൽ ഈ റോഡിൽ നിന്നും ഈ വാഹനം തെന്നിമാറിയിരിക്കുന്നത് ഇത്തിരി കൂടി അല്ലെങ്കിൽ നേരിയ ഒരു വ്യത്യാസം ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ ഇത് നേരെ റെയിൽവേ ട്രാക്കിന് കുറുകെ തന്നെ പോയി പതിക്കുമായിരുന്നു എന്നാണ് ഡ്രൈവറും പറയുന്നത് അത്തരത്തിൽ റെയിൽവേ ട്രാക്കിന് സമാന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന സമാന്തരമായുള്ള റോഡിൽ ഓടിക്കൊണ്ടിരിക്കവെയാണ് അപകടം ഒരു ചാല കുന്ന് ഇറങ്ങുന്നതിനിടയിൽ കയറ്റത്തിൽ നിന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് തമിഴ്നാട് ചെങ്കൽപുഴ സ്വദേശിയായ ലക്ഷ്മണൻ എന്ന ഡ്രൈവർ പറഞ്ഞത് സ്റ്റിയറിംഗ് ലോക്കായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും എന്താണ് അപകടം ഉണ്ടായിട്ട് എന്താണ് കാരണം എന്ന കാര്യം പരിശോധിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഈ അപകടത്തിൽപ്പെട്ട ലോറി ഇപ്പോൾ ടാങ്കർ ലോറി ഇപ്പോൾ ബുള്ളറ്റ് ടാങ്കർ ലോറി ഇപ്പോൾ കെട്ടി വലിച്ച് ഈ സ്ഥലത്തു നിന്നും നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് തൊട്ടടുത്തെല്ലാം തന്നെ ഒട്ടേറെ വീടുകളും ഉള്ള പ്രദേശമാണ് ഇത് ഈ ടാങ്കർ ഏത് ഭാഗ്യം കൊണ്ട് എന്ന് തന്നെ പറയാം ഭാഗ്യം കൊണ്ട് മാത്രമാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും തെന്നിമാറി പുറത്തേക്ക് ഒരു ഓവിലേക്ക് പതിച്ചത് അല്പം കൂടി മാറിപ്പോയിരുന്നുവെങ്കിൽ ഇത് റെയിൽവേ ട്രാക്കിൽ തന്നെ പതിക്കുമായിരുന്നു ഇതിനകം തന്നെ നാലിലധികം തീവണ്ടികൾ ഇപ്പോൾ തന്നെ ഈ ട്രാക്കിലൂടെ ഓടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്തേക്ക് തെന്നിമാറി ഇപ്പോൾ ഈ ടാങ്കർ ലോറി കിടക്കുകയാണ് വിജയൻ ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല ലക്ഷ്മണ പറയുന്നത് ഈ പെട്ടെന്ന് സ്റ്റിയറിംഗ് ലോക്കായി ഒരു വളവിൽ വെച്ചാണ് ഇറക്കത്തിലുള്ള ഒരു വളവിൽ വെച്ചാണ് ലോക്കായത് അപ്പോഴേക്കും തൊട്ട് മുന്നിൽ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് താൻ അതുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് വീഴുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ശക്തിയായി വാഹനം വലത്തോട്ട് തിരിച്ചു എന്നാണ് ഈ തിരിക്കുന്നതിനിടയിലാണ് വലതുഭാഗത്തുള്ള ഓവുചാലിലേക്ക് ഒരു വീടിന്റെ തൊട്ട് മുൻഭാഗത്തേക്ക് ഒരു വലിയ മാവിൽ തട്ടി ഇപ്പോൾ ഈ ടാങ്കർ ഇവിടെ ഓവുചാലിലേക്ക് പതിച്ച് നിൽക്കുന്നത് ഇത് ഏറ്റവും വേഗം ഇവിടെ നിന്ന് ഈ റോഡ് സൈഡിൽ നിന്നും മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഇത് നിയന്ത്രിച്ച് വലതുവശത്തേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇത് നേരെ ചെന്ന് പതിക്കുക റെയിൽവേ ട്രാക്കിലേക്കാണ് കണ്ണൂരിനും എടക്കാടിനും ഇടയിലുള്ള താഴെച്ചുവക്കും എടക്കാടിനും ഇടയിലുള്ള ഈ റെയിൽവേ ട്രാക്കിന് കുറുകെ ഈ വാഹനം വന്ന് പതിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് താൻ സാഹസികമായി ഈ വാഹനത്തെ വെട്ടിച്ച് വലതുവശത്തേക്ക് കൊണ്ടുവന്നതാണ് സ്റ്റിയറിംഗ് ലോക്കായിട്ട് പോലും ഭാഗ്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വലതുഭാഗത്തേക്ക് ഓവുചാലിലേക്ക് പതിച്ചത് അതല്ലായിരുന്നുവെങ്കിൽ റെയിൽവേ ട്രാക്കിന് മുകളിൽ ഇത് പതിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഈ വാഹന അപകടത്തിൽപ്പെട്ട ടാങ്കറിന്റെ ഡ്രൈവറുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് അത് കാണാം അവിടെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാവുക അതുകൊണ്ട് അത് ഓർത്ത് അങ്ങോട്ട് ഓടിച്ചത് മെക്കാനിക്കൽ കംപ്ലൈന്റ് വെച്ചാൽ വണ്ടി അങ്ങനെ ആപ്പായി ആവുമ്പോൾ ഞാൻ എവിടെ റിസ്ക് എടുത്ത് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ അവിടെ റെയിൽവേ കേക്ക് പോയി വേണം നിർത്താൻ പറ്റിയില്ല നിർത്താൻ പറ്റുമ്പോൾ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു ആ എന്തായാലും ഡ്രൈവറുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ഒരു വലിയ അപകടം തന്നെയാണ് ഒഴിവായിരിക്കുന്നത്